അരിയും ഗോതമ്പിൽ നിന്നും മാറി മില്ലറ്റ് എന്ന് പറയുന്ന മറ്റൊരു കാർബോഹൈഡ്രേറ്റ് കൊടുത്താൽ തന്നെ ഈ ഷുഗർ രോഗം മാറും. മനുഷ്യ രക്തത്തിൻ്റെ പി എച്ച് 7.35 7.45 നിലനിർത്താൻ ഭക്ഷണത്തിലൂടെ നമുക്ക് കഴിഞ്ഞാൽ ഒരുമാരിപ്പെട്ട ഒരു രോഗവും വരില്ല. മെർക്കുറി ആസിഡ് ഈസ് പോയിസൺ ആണ്. പക്ഷേ ഈ മെർക്കുറി കോൺട്രവേഴ്സിലാണ്. പക്ഷേ ഈ മെർക്കുറി തന്നെ നമുക്ക് പൈനാപ്പിളിൽ കയറ്റാനുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 25 ഇൻസുലിൻ എടുത്ത ഒരു ഷുഗർ പേഷ്യൻറ്റ് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്ത് ഒരാൾക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ആധുനിക ചികിത്സാശാസ്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമോ വേണ്ടേ? നമസ്കാരം. പച്ചിലുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പങ്കുവെക്കുന്ന ആശയം ശ്രീ കെ വി ദയാൽ സാറും ഡോക്ടർ ദീപുവും. സമൂഹം മലിനമാക്കപ്പെടുന്നതിനോടൊപ്പം മനുഷ്യൻ്റെ ശരീരവും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രോഗാതുരമായ അവസ്ഥയിലേക്ക് ലോകം മാറുന്നവോ ആ ലോകം മാറുന്ന ആ ദുരിതകാലത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന ആശയമാണ് ഇന്നത്തെ പച്ചിലയിൽ. സാറേ നമസ്കാരം. നമസ്കാരം. കേരളത്തിനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, എസ്പെഷ്യലി നമ്മളെ ഇപ്പോഴത്തെ ജീവിത ശൈലികളനുസരിച്ചുകൊണ്ട് ഒരുപാട് രോഗങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ജീവിതശൈലി രോഗങ്ങളെന്നും ഡിജനറേറ്റീവ് ഡിസീസെന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ പേരുകൾ ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇക്കോളജിക്കലി എങ്ങനെയാണ് ഒരു രോഗത്തിനെ കാണുന്നത്, ഓരോ രോഗത്തിനും അതിനെങ്ങനെയാണ് നമ്മൾ ഇക്കോളജിയുടെ ഇവല്യൂഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചികിത്സകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെവിടെ നിൽക്കുന്നു, ആരോഗ്യ മേഖലയിൽ നമ്മളെവിടെ നിൽക്കുന്നു. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സകല ചികിത്സാ സംവിധാനങ്ങളുമുള്ള നാടാണ്. ഒരുപക്ഷെ കേരളമായിരിക്കും അതിൻ്റെ ഫസ്റ്റ്, വേറെ ഒരു സംസ്ഥാനത്തിലും അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്, സബ് സെൻ്ററുകളുണ്ട്, എല്ലാ താലൂക്കിലും താലൂക്ക് ആശുപത്രിയുണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, റഫറൽ ഹോസ്പിറ്റലുണ്ട്. അത് ആധുനിക ചികിത്സാശാസ്ത്രത്തിലുണ്ട്, സെയിം ആയുർവേദത്തിലുണ്ട്, പ്രകൃതി ചികിത്സയിലുണ്ട്, യുനാനിയിലുണ്ട്, സിദ്ധയിലുമുണ്ട്. അത് ഗവൺമെൻറ് തലത്തിലെ കാര്യമാണ്. അതിന് പ്രൈവറ്റ് തലത്തിലോ എത്രയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്. ആശുപത്രികളുടെ സിറ്റികളുള്ള നാടല്ലേ നമ്മളുള്ളത്. എന്നിട്ടും ഏതെങ്കിലും ഒരു വീടെങ്കിലും കേരളത്തിൽ രോഗമില്ലാത്തവരുടേതായി കാണുകയുണ്ടാവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആണ്. പക്ഷേ രോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറകിലാണ്. ഓരോ വീട്ടിലെയും എല്ലാവരും രോഗികളായി കഴിഞ്ഞിരിക്കുന്നു. ഒരാളിൽ തന്നെ 15 രോഗങ്ങൾ വരെ വരും. ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നത്. ഞാൻ ഇക്കോളജി നോക്കുന്നത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രോഗത്തെപ്പറ്റി പറയരുത്, പഠിക്കരുത്, ചിന്തിക്കരുത്, പഠിപ്പിക്കരുത് എന്നാണ്. കാരണം ആയിരക്കണക്കിനാണ് രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പഠിച്ചാലും തീരില്ല, ഒരായുസ് മുഴുവൻ പഠിച്ചാലും ഇത് തീരില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് എന്തുകൊണ്ട് ആരോഗ്യത്തെപ്പറ്റി പഠിച്ചുകൂടാ? ആരോഗ്യം ഒന്നേ ഉള്ളൂ. ഇക്കോളജി അങ്ങനെയാണ് സമീപിക്കുക. രോഗത്തിൻ്റെ പേരല്ല പഠിക്കുക, രോഗ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നോക്കുക. ഒരു രോഗമുണ്ടാകാൻ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണങ്ങളെ ഒഴിവാക്കി ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുത്താൽ പോരെ. എൻ്റെ നോട്ടത്തിൽ സകല രോഗങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും. സകല രോഗങ്ങളും വളരെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ആശുപത്രികൾ, ഇത്രമാത്രം ആശുപത്രികളും ടെക്നോളജികളുടെയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ശരീരത്തെപ്പറ്റി പഠിച്ചു തീർക്കാൻ ഇന്നത്തെ മനുഷ്യനാവില്ല. അപ്പോൾ ഒരു ഫിസിക്കൽ ബോഡിയെപ്പറ്റി പഠിച്ചു തീർക്കാനേ ആവില്ല. കാരണം വിശ്വം താനീ ശരീരം, പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ് ഓരോ ശരീരവും. ഓരോ ശരീരത്തിലെയും ഓരോ കോശങ്ങൾ ശരീരത്തിൻ്റെ തന്നെ ചെറുപതിപ്പാണ്. ഓരോ കോശത്തിനും കണ്ണും കാതും മൂക്കും വായും വയറും മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു കോശത്തിനെ പറ്റി എന്നാണ് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുക? 53 ട്രില്യൺ കോശങ്ങളെങ്കിലും ഉണ്ട് ഒരു ശരീരത്തിൽ. ഇതെങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുക? അതിനേക്കാൾ എളുപ്പമല്ലേ
ആരോഗ്യം പഠിക്കുക, ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിലേ രോഗമുള്ളൂ. മാലിന്യങ്ങൾ പല വഴിയിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ട്. വിധിച്ചതല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, വിഷമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട്, പോഷകമൂല്യങ്ങളില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, പിന്നെ പ്രകൃതിയുടെ താളത്തിൽ നിന്നും തെറ്റി ജീവിക്കുന്നത് കൊണ്ട്, ഈ മാതിരി കാരണങ്ങളെല്ലാം മാറ്റിയാൽ തന്നെ 50% രോഗം ഒഴിവായി. പിന്നെ പ്രതിരോധശക്തി കൂട്ടാൻ വേണ്ട സാധനങ്ങൾ എന്ത്? മാലിന്യങ്ങൾ മാറ്റിക്കളയുക, മലബന്ധം മാറ്റുക, വിയർക്കുക, ഉച്ഛ്വാസവായു കൂടുതൽ മലിനവായു കളയാനുള്ള വഴികൾ ചെയ്യുക, ഇങ്ങനെയുള്ള എക്സർസൈസുകൾ ഡെവലപ്പ് ചെയ്യുക, പ്രതിരോധശക്തിക്കുള്ള വിറ്റാമിൻ സി ഉള്ള സാധനങ്ങൾ കൊടുക്കുക, ട്രേസ് എലമെൻ്റ് നിറയെ ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, ഇങ്ങനെ പോഷണം കൂട്ടിക്കൊടുക്കുക, വിധിച്ച അന്നത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക, പോഷണ സമ്പുഷ്ടമായ ഭക്ഷണം കൊടുക്കുക, വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക, പിന്നെ അവന് മതിയായ വിശ്രമവും എക്സർസൈസും കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മതി, ഇത് മതി. ഇങ്ങനെയുണ്ട് സാർ, ഇത് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഇത് ബോധ്യപ്പെടണമെന്നില്ല. നമ്മൾ ഇപ്പോൾ രോഗത്തിൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞാലും ഇപ്പോൾ സാമൂഹ്യമായിട്ട് എല്ലാവരും പറയുന്ന നാട്ടുഭാഷ പറയുന്നത് പ്രമേഹം, പ്രഷർ ഇല്ലാത്ത ആരുമില്ല, അല്ല ഇല്ലാത്തവർ ആരുമില്ല. അതിനെ ഇക്കോളജിക്കലി എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് അത് സിമ്പിളായിട്ട്, എന്തുകൊണ്ടാണ് പ്രമേഹം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റായ അരിയും ഗോതമ്പുമാണ് അതിൻ്റെ മൂല കാരണം. അപ്പോൾ അരിയും ഗോതമ്പിൽ നിന്നും മാറി മില്ലറ്റ് എന്ന് പറയുന്ന മറ്റൊരു കാർബോഹൈഡ്രേറ്റ് കൊടുത്താൽ തന്നെ ഈ ഷുഗർ രോഗം മാറും. ഇൻസുലിനും ഗുളികയും കഴിച്ച് 25 വർഷം കഴിഞ്ഞവരുടെ വരെ മാറുന്നുണ്ട്. അതിൽ കൂടുതൽ എന്താ തെളിവ്? അരിയുടെയും ഗോതമ്പിൻ്റെയും ഈ മില്ലറ്റിൻ്റെ ഒക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ഇതാണ്. മില്ലറ്റുകൾ മിക്കവാറും സിംഗിൾ ഡിജിറ്റ് ആണ്, അരിയുടെ ഒക്കെ 3 ഡിജിറ്റ് ആണ്, ഈ ഗോതമ്പിൻ്റെയും അത് തന്നെ മാറുന്നു. പക്ഷേ ഇക്കോളജിക്കലി നമ്മളിപ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാവുന്നു, ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു, ഇൻസുലിമിയ ഉണ്ടാവുന്നു, ഇതിനൊക്കെ നമ്മളെ ഇക്കോളജിക്കലി എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയാണ് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും? ഇക്കോളജിക്കലി നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഒരു ഭക്ഷണം പ്രകൃതി വിധിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം ആർജിക്കാനും അത് ദഹിപ്പിക്കാനും സ്വാംശീകരിക്കാനും വേണ്ടിയിട്ടാണ് ആ ജീവിയുടെ ശരീരഘടന, ദഹനരസങ്ങൾ അത്രയും. അതിന് പകരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പ്രകൃതി വിധിച്ചതാണോ എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതാണ് പ്രകൃതി വിധിച്ച ഭക്ഷണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ആന പച്ചലകൾ തിന്നുന്നു, ഒരു പോത്തിൻ്റെ തൊടയുടെ ഇറച്ചി കൊണ്ടു വെച്ചാൽ അവർ തിന്നില്ല. എന്താ കാര്യം? അത് അവർക്ക് ആ ഭക്ഷണം അവരുടേതല്ല, അവർക്കത് ദഹിപ്പിക്കാനുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, അവരത് തൊടില്ല. ഒരു പുലി പുല്ലല്ല തിന്നുക, പുല്ല് തിന്നുന്ന മാനിനെ പിടിച്ച് തിന്നും. കടുവയോ അത് തന്നെ, നല്ല മാംസം കിട്ടിയാൽ കഴിക്കില്ല, കഴിക്കില്ല. അല്ല, കടുവ ചെയ്യുന്നത് എന്താ? ഒരു കാട്ടുപോത്തിന്, നമ്മന്ന് കാട്ടിൽ പോയിട്ട് ഒരു കാട്ടുപോത്തിനെ തിന്ന് കൊന്നിട്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യും. കാരണം കാട്ടുപോത്തിൻ്റെ ഉള്ളിൽ ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് അത് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് അതിൽ കടുവയ്ക്ക് വിധിച്ച ഭക്ഷണമാക്കി മാറ്റിയിട്ടാണ് അത് കഴിക്കുന്നത്. അല്ല, മറ്റേത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ല മറ്റേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ കടുവ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ കാട്ട് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അതിന്റെ കാര്യം. അല്ല, ഇത് ആ സാമാന്യ ബുദ്ധി പോലും. ഒരു തേൻകുരുവി, തേനാണ് അതിൻ്റെ വിധിച്ച ഭക്ഷണം. അതിൻ്റെ ചുണ്ട് എങ്ങനെയായിരിക്കുക? നീണ്ട് വളഞ്ഞിരിക്കും. എന്തിനാ നീണ്ട് വളച്ച് വെച്ച? നീണ്ടിരുന്നാൽ പോരായിരുന്നു, വളഞ്ഞു വെച്ച എന്തിനാ? പൂവിനുള്ളിലേക്ക് നീണ്ട ചുണ്ട് അങ്ങോട്ട് എടുത്തിട്ട് തേനെടുത്താൽ പോരായിരുന്നു. അങ്ങനെയല്ല, പൂവിന് നോവാതെ പൂവിനുള്ളിലെ തേനെടുക്കാൻ അനുയോജ്യമായ ഒരു ശരീരഘടന പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന് നോകരുത്. നിങ്ങൾ മാങ്ങ പറിക്കുമ്പോൾ പച്ച മാങ്ങ പറിക്കരുത്, പഴുത്ത് അടർന്ന് വീഴുന്ന അല്ലെങ്കിൽ അടരാൻ നിൽക്കുന്ന മാങ്ങ പറിക്കാം. അപ്പോൾ ആ മാവിന് നോവില്ല, ആ മാങ്ങയുടെ ഫ്രഷ് നമ്മളുടേതാണ്. വേവിക്കാതെ, മധുരം ചേർക്കാതെ, മസാല ചേർക്കാതെ, ഉപ്പും പുളിയും ചേർക്കാതെ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യൻ്റെ വിധിച്ച ഭക്ഷണം. അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൻ്റെ ദഹനരസവും അതാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ എല്ലാ ജീവികൾക്കും, അതാണെങ്കിൽ ഈ ജീവിക്കും അത് തന്നെ ആയിരിക്കണ്ടേ. പക്ഷേ നമ്മൾ അരിയും ഗോതമ്പും പഴങ്ങളും പച്ചക്കറികളും എല്ലാം കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തൊട്ട്
കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിച്ചു പോകുന്നതാണ്. അന്ന് കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ കാട് വിട്ട മനുഷ്യൻ നദീതടങ്ങളിൽ വന്ന് കൃഷി ആരംഭിക്കുമ്പോൾ ഇവനിവൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല, ദഹനരസങ്ങളെപ്പറ്റി അറിയില്ല. അന്ന് കണ്ണി കണ്ട ഒരു പുല്ലെടുത്ത് നട്ട് അതിനകത്ത് അരിയെടുത്ത് പുഴുങ്ങി തിന്ന് അവൻ മുന്നോട്ട് പോയി. സൂക്ഷിച്ച് വെക്കാൻ പറ്റിയത് കൊണ്ട് മാത്രം നിത്യഭക്ഷണമായതാണ്, അല്ലാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിച്ചിട്ട് തിരഞ്ഞെടുത്തല്ലോ. അപ്പൊ വിധിച്ച മനുഷ്യന്റെ വിധിച്ച ഭക്ഷണം അല്ല അരിയും അല്ല. എന്താണ് വിധിച്ച ഭക്ഷണം? വിധിച്ച കാർബോ മനുഷ്യന് വിധിച്ചത് കാർബോഹൈഡ്രേറ്റ് ആണ്. അരിയിലും ഗോതമ്പിലും കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് നിലനിൽക്കാൻ പറ്റിയത്. പക്ഷേ അത് നമ്മുടേതല്ലാത്തത് കൊണ്ട് നമ്മൾ വേവിക്കേണ്ടി വന്നു, വേവിച്ച് കഴിച്ചു. എന്നാൽ വേവിക്കാതെ കഴിക്കാൻ പറ്റിയ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് ലാബിൽ പരിശോധിച്ചിട്ട് കൺസ്യൂം ചെയ്ത് നോക്കേണ്ട ആൾക്കാരല്ലേ നമ്മൾ. ഇപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മധുരക്കിഴങ്ങിലുണ്ട്, പേരക്കയിലുണ്ട്, ഏത്തക്കഴത്തിലുണ്ട്, ഇതിലെല്ലാം ഉണ്ടല്ലോ. അത് വേണം. ഈ വിധിച്ച ഭക്ഷണം, വിധിച്ച കാർബോഹൈഡ്രേറ്റ്, വിധിച്ച ഫാറ്റ്, വിധിച്ച പ്രോട്ടീൻ, ഇതിലേക്ക് നമ്മൾ തിരിയണം. അതിനനുയോജ്യമായ വിളകൾ കണ്ടെത്തണം. അങ്ങനെ തിരിയുമ്പോൾ കുഴപ്പമുണ്ട്, ആശുപത്രിയിലെ എണ്ണം കുറയ്ക്കേണ്ടി വരും. ആശുപത്രിയുടെ എണ്ണം അല്ല, അല്ലെങ്കിലും ആശുപത്രി കൂട്ടേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആശുപത്രിയിൽ ഇന്നൊരു സാധാരണ മനുഷ്യൻ ചെന്നാൽ അവനെ താങ്ങാൻ പറ്റുന്ന ചിലവല്ല അവിടെ വരിക. ആ ചികിത്സാ രീതിയും മരുന്നും തുടരാൻ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിക്ക് ആശുപത്രിയിലേക്ക് ആരും ചെല്ലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം പേര് വന്നിട്ടുണ്ട്, ബോർഡുകൾ ഞാൻ കണ്ടു, സാധാരണക്കാർക്കും ക്യാൻസർ ചികിത്സ അവൈലബിളാണ് എന്ന് പറഞ്ഞ ആശുപത്രിക്കാർ ബോർഡ് വെക്കണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രമേഹമാണ്, പ്രഷറാണ്, പിന്നെ കിഡ്നി അസുഖങ്ങളാണ്, പിന്നെ എല്ലാവർക്കും ഉള്ള അല്ല അതിനേക്കാളും കൂടുതൽ ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവർ ഇപ്പോൾ നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്തേക്ക് വരുമ്പോൾ ഫാറ്റി ലിവർ വേണം, ആ കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു? ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് തൈറോയിഡായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും കീടനാശിനികളും എല്ലാം കൊണ്ട്. ഇതിനെ പരിഹരിക്കാൻ, പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് പരിഹരിക്കാൻ ദയാൽ സാറിൻ്റെ കയ്യിലുള്ള ഇക്കോളജിക്കൽ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ലിവർ ഡിസോർഡറായി കൊളസ്ട്രോൾ കൂടും. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കൊളസ്ട്രോളും ഉണ്ട്, ശരീരം സൃഷ്ടിക്കുന്ന കൊളസ്ട്രോളും ഉണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഇറച്ചിയും മീനും മുട്ടയും എണ്ണയിൽ വറുത്തതും ധാരാളം കഴിച്ചാൽ ഒരു ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടും. അതിനുള്ള സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, അത് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ല വേറെ വഴിയൊന്നുമില്ല. മനസ്സിലായില്ല? അതോടൊപ്പം തന്നെ അസിഡിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അസിഡിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലിവറിനെ ബാധിക്കുകയും, അതായത് അസിഡിറ്റിയുള്ള രക്തം രക്തക്കുഴലിലൂടെ ഓടുമ്പോൾ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ തേയ്മാനമുണ്ടാകും. ഈ തേയ്മാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിവർ തന്നെ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ കൊളസ്ട്രോൾ ഉണ്ട്, ആ കൊളസ്ട്രോൾ വേണമെങ്കിൽ അസിഡിറ്റിയുള്ള ഭക്ഷണം ഒഴിവാക്കിയേ പറ്റൂ, അസിഡിറ്റി ഉണ്ടാക്കാനുള്ള നടപടി എടുത്തേ പറ്റൂ. ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ പി എച്ച് ബാലൻസിങ് ആണ്. 99.9% രോഗങ്ങളും അസിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതാണ്ട് 100% രോഗങ്ങളും നമ്മുടെ സകലതി ജലദോഷം മുതൽ ക്യാൻസർ വരെ ഈ രക്തത്തിൻ്റെ പി എച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പി എച്ച് കറക്റ്റ് ചെയ്യണം. മനുഷ്യ രക്തത്തിൻ്റെ പി എച്ച് 7.35 7.45 നിലനിർത്താൻ ഭക്ഷണത്തിലൂടെ നമുക്ക് കഴിഞ്ഞാൽ ഒരു വരിപ്പെട്ട ഒരു രോഗവും വരില്ല. വന്ന രോഗത്തെ മാറ്റാൻ ശരീരത്തിനറിയാം, ആ വേണ്ടത് കൊടുക്കണം. ഇതാണ് പഠിക്കേണ്ടത്, അതാണ് ആരോഗ്യ പഠനം എന്ന് പറയുന്നത്. നിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ പി എച്ച് എന്താണെന്ന് നീ അറിയണ്ടേ? അതെങ്ങനെ അസിഡിക്കാകുന്നു? നീ കഴിക്കുന്ന ഭക്ഷണത്തിലെ തെറ്റല്ലേ, കുടിക്കുന്ന വെള്ളത്തിലെ തെറ്റല്ലേ? ഇത് തിരുത്തണ്ടേ? ഇത് തിരുത്തുകയും വേണ്ടി 7ാം ക്ലാസ് കെമിസ്ട്രിയാണ് ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രൽ എന്നുള്ളത്. ഇതിന് ആൽക്കലൈൻ വാട്ടറുള്ള പച്ചക്കറികളുടെ വെള്ളം കുടിച്ചാൽ പോരെ. അതിനാണ് കുക്കുംബർ ജ്യൂസ് നമ്മൾ കൊടുക്കുന്നത്. ഒരു പേഷ്യൻ്റ് വന്നാൽ ആദ്യം കൊടുക്കുന്നത് അവൻ്റെ രക്തത്തിൻ്റെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്തതിലാണ്. അത് മാറ്റാനായിട്ട് കുക്കുംബർ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ്, വൈകുന്നേരം 1 ഗ്ലാസ്, കിടക്കുന്നതിന് മുമ്പ് 1 കുക്കുംബർ കടിച്ചും തിന്നാൻ പറയും. കാരണം ഇവനെല്ലാം തോന്നിയ ഭക്ഷണം കഴിച്ചു വരികയാണ്, വിധിച്ച ഭക്ഷണം അല്ല കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അസിഡിറ്റി മാറ്റും, അതിനുശേഷം അവൻ്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ കളയും, അതിനുശേഷം ഇവന് വേണ്ട പോഷണങ്ങൾ എന്തൊക്കെയാണോ എന്തെങ്കിലും വേണം, അയഡിൻ വേണം, അകത്തിയുടെ ചെടി കൊടുക്കും, ട്രൈസ് എലമെൻറ്റ്സ് വേണം, അതിന് ട്രൈസ് എലമെൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ കൃഷി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
അത് കടലിലെ വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഉണ്ടാക്കി അത് കൊടുക്കും. അങ്ങനെ ട്രേസ് എലമെൻസ് എല്ലാം കൊടുക്കും. ഇങ്ങനെ മാലിന്യം കളയാനുള്ള എക്സർസൈസ് പഠിപ്പിക്കും. ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്കൂൾ തലത്തിൽ ആരോഗ്യ പദ്ധതികൾ പഠിപ്പിക്കണം. ഇത് നടക്കണില്ല. നമ്മളുടെ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രമെന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ആ ബോർഡ് മാറ്റണം. ആദ്യം ചികിത്സാ കേന്ദ്രം എന്നാക്കണം. ആരോഗ്യ കേന്ദ്രമല്ല അവിടെ. അവിടെ ആരോഗ്യം പറഞ്ഞു കൊടുക്കണില്ല, പഠിപ്പിക്കുന്നില്ല. ഇതിലൊരു സംശയം കൂടി സാറേ, ഇപ്പം നമ്മൾ കുക്കുംബർ കഴിക്കാൻ പറയണം. കുക്കുംബർ വിശന്നിരിക്കുമ്പോഴാണ്, വയറ് കാലിയായിട്ടിരിക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. അത് അതല്ല, ഭക്ഷണത്തിന് ജസ്റ്റ് മുമ്പോ ഭക്ഷണത്തിന് കഴിഞ്ഞ് അപ്പം തന്നെ കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹിക്കാനുള്ള ഹൈഡ്രോക്ലോറിക് അളവ് കുറഞ്ഞു. അപ്പൊ നിർബന്ധമായിട്ടും രാവിലെ വെറും വയറ്റിൽ കുക്കുംബർ മാത്രമായിട്ട് ഉപയോഗിക്കുക. അതിൽ വേറെ ഒന്നും ചേർക്കാതില്ല. സലാഡുകൾ പോലെ മറ്റുള്ളവരെ കൂട്ടി കഴിക്കാതില്ല. ഈ കഴിക്കുന്നതിന്റെ പർപ്പസ് പി എച്ച് ബാലൻസിംഗ് ആണെന്ന് അറിയണം. അപ്പൊ അതുപോലെ ഭക്ഷണം കഴിച്ച് ദഹനം കഴിഞ്ഞിട്ടായിരിക്കണം അടുത്തത് കഴിക്കണം. ഇപ്പൊ നമ്മള് ഇറച്ചി നിരോധിക്കണില്ല, മുട്ട നിരോധിക്കണില്ല. ഇറച്ചി നമ്മുടേതല്ലതാനും അതുണ്ടാക്കുന്ന യൂറിക് ആസിഡ് ഉണ്ട്. ഇറച്ചി കഴിച്ച് 3 മണിക്കൂർ കഴിയുമ്പോൾ ആ ഉണ്ടാക്കുന്ന എക്സസ് യൂറിക് ആസിഡിനെ നിർവീര്യമാക്കാൻ ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിച്ചോ എന്നേ പറയാനുള്ളൂ. കഴിക്കരുതെന്ന് പറയണില്ല നമ്മൾ. കഴിച്ചാൽ എന്ത് ചെയ്യണം? നമ്മളൊരു തെറ്റായ ഭക്ഷണം കഴിച്ചു എന്ന ബോധ്യം വരണം. ആ തെറ്റായ ഭക്ഷണം നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന യൂറിക് ആസിഡ് ഉണ്ടെന്നും അത് കിഡ്നിയെ ബാധിക്കുമെന്നും അത് ലിവറിനെ ബാധിക്കുമെന്നും ലിവർ സീറോസിസും ഫാറ്റി ലിവറിലേക്ക് പോകുമെന്നും നമ്മൾ അറിയുകയും അത് നിർവീര്യമാക്കാനുള്ള നടപടി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പതിയെ 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 വിധിച്ച ഭക്ഷണത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ദയാൽ സാർ ഇപ്പോൾ തന്നെ പറഞ്ഞു, നമ്മളിപ്പോൾ ട്രേസ് മിനറൽസ് ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഡിസീസ് കണ്ടീഷനും വരുന്ന ഇതിന് ട്രേസ് മിനറൽസും ഇതുകൾ ചെയ്യും. അത് നമ്മളെ കൃഷിയിലൂടെ തന്നെയല്ലേ അത് ചെയ്ത്? കൃഷിയിലൂടെയാണ്. കൃഷിയാണ് നമുക്ക് തെറ്റിയത്. കൃഷി ശരിയാക്കുക. അരിയും ഗോതമ്പിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മനുഷ്യന് വിധിച്ച കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് മോഡേൺ സയൻസ് തന്നെ കണ്ടുപിടിച്ചോ? എന്നിട്ട് അത് ഏത് വിളയിൽ നിന്നും വരുമെന്ന് പറഞ്ഞു കൊടുക്ക് ഗവൺമെൻറ്റിന്. എന്നിട്ട് അത് കൃഷി ചെയ്യിക്കുക. അപ്പോൾ പ്രശ്നം പരിഹരിക്കും. അല്ലാതെ കാട്ടു മനുഷ്യൻ കാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തിരഞ്ഞെടുത്ത അതേ ചെടിയും അതേ വിള കഴിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ? അന്നത്തെ നോളജ് അല്ലല്ലോ ഇന്ന്, എക്യുപ്മെൻ്റ് അല്ലല്ലോ ഇന്നുള്ളത്. എല്ലാ എക്യുപ്മെൻറ്റും ഇല്ലേ? പഠിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇക്കോളജി പറയുന്നത് അതാണ്. നിങ്ങൾ അത് ലാബിൽ ടെസ്റ്റ് ചെയ്യേണ്ട ജോലി മോഡേൺ സയൻസിൻ്റെതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കാലുവേദന, മുട്ടുവേദന, കൈവേദന, എണീറ്റൽ, പല്ലിന് കേട്, എല്ലാം കേടാണ്. അതിന് ഇതിന് ഇതുപോലെ തന്നെ മറ്റു തല അസുഖങ്ങളിലും നമ്മളെങ്ങനെയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ കുക്കുംബർ മാത്രം കഴിച്ചാൽ മതിയോ? എല്ലാത്തിനും ഒരേ പ്രൊസീഡിയറാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക ശരീരത്തിൽ. റോഡറമ്പി കിടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ ധൃതി കാണിക്കാറുണ്ട്. ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങൾ അതിനെപ്പറ്റി ആരും, മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതി തന്നെയുണ്ട് ഗവൺമെൻറ്. ഈ മഴക്കാലത്ത് മാലിന്യം കിടന്നാൽ തെരുവിൽ മാത്രമല്ല വൈറസ് വരിക, ശരീരത്തിനുള്ളിലും വൈറസ് വരും. മാലിന്യം അവിടെ കിടക്കുന്നു, അവിടെ നിർവീര്യമാക്കേണ്ട ജോലി വൈറസുകളുടേതാണ്, സൂക്ഷ്മജീവികളുടേതാണ്. അവരത് ചെയ്യുന്നു. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തെപ്പറ്റി പറയുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ശരീരം ശുദ്ധമാക്കാനുള്ള നടപടി എടുക്കണം. വിയർക്കാത്തവൻ വിയർക്കണം, വിയർപ്പിക്കണം. മലബന്ധമുള്ളവൻ്റെ മലം പോകാനുള്ള നടപടി വേണം. നീ എക്സർസൈസ് ചെയ്ത് ഉച്ഛ്വാസവായു കൂടുതൽ കളയണം. ഇതെല്ലാം കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമല്ലേ? അവരവർ ചെയ്യേണ്ടതാണ് ചെയ്യണേ. അതിന് പകരം റോഡറമ്പി കിടക്കണ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി ഒരിടത്തു നിന്നെടുത്ത് വേറൊരിടത്ത് കൊണ്ടുപോയിട്ടാൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുക? അപ്പോൾ ഇത് അല്ല, ഇത് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ആമാശയത്തിനുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നൊരു സമൂഹം അവൻ്റെ ബുദ്ധി ഉദിക്കാൻ, അവൻ്റെ ബ്രെയിനിൽ അങ്ങനത്തെ ചിന്തകൾ വരാൻ, അതിനെങ്ങനെയാണ്? അതെ, ബ്രെയിൻ ഫുഡിനെ ബ്രെയിനെ അതായത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആമാശയത്തിന് വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ബ്രെയിനിന് വേണ്ട ഭക്ഷണം കൊടുക്കണം. ബ്രെയിനിനുള്ള ഒരു ഭക്ഷണം ഒന്നെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ബ്രെയിനിൻ്റെ ഒരു ട്രേസ് എലമെൻ്റ് എന്ന് പറയുന്നത് അയഡിനാണ്, മറ്റൊന്ന് ബ്രോമിനാണ്. അത് അതിനേക്കാളും വേറൊരെണ്ണം കൂടിയുണ്ട്, ഒരു നമ്മുടെ മെർക്കുറി. ഈ 3 സാധനങ്ങൾ ദോഷരഹിതമായി ശരീരത്തിന് കൊടുത്താൽ ബ്രെയിൻ ഫുഡായി.
അത് പഴങ്ങളിലൂടെ കയറ്റി കൊണ്ടുവന്ന് കൊടുക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. മെർക്കുറി ആസിറ്റ് ഈസ് പോയിസൺ ആണ്. പക്ഷേ ഈ മെർക്കുറി കോൺട്രവേഴ്സിലാണ് പക്ഷേ ഈ മെർക്കുറി തന്നെ നമുക്ക് പൈനാപ്പിളിൽ കയറ്റാനുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മെർക്കുറി എങ്ങനെ ഒരു പൈനാപ്പിളിനകത്താക്കാം? കാരണം പൈനാപ്പിളിനകത്ത് ബ്രോമിനുണ്ട്, ബ്രോമിനും പോയിസണാണ്. ആസിറ്റ് ഈസ് ബ്രോമിൻ പോയിസണാണ്, പക്ഷേ പൈനാപ്പിളിൻ്റെ ബ്രോമിൻ ഗുണകരമാണ്. എങ്ങനെയാണെങ്കിൽ പൈനാപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് ഒരു വണ്ടർഫുൾ ഫ്രൂട്ടായിട്ട് മാറാൻ പോവുകയാണ്. കാരണം മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും വേണ്ട ഒരു സാധനം, വിഷമായ ഒരു സാധനത്തിനെ വേണ്ട രീതിയിലാക്കി തരാൻ ഒരു പൈനാപ്പിളിൻ്റെ പറ്റുമെങ്കിൽ പൈനാപ്പിൾ മുൻപന്തിയിലേക്ക് വരാൻ പോവുകയാണ്. ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പിന്നാമ്പിളിലേക്ക് വരാം. പൈനാപ്പിളെല്ലാം വിഷം അടിച്ച് ഇപ്പം മുഴുവൻ വിഷമല്ലേ, വിഷാക്കി. അതുകൊണ്ട് കൃഷി രീതി സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ പൈനാപ്പിൾ എല്ലാവരും അതിൻ്റെ ഹോർമോൺ അടിച്ചിട്ടാണ് എല്ലാവർക്കും ഒറ്റ ഇതിലുണ്ടാകും. സാറ് തന്നെ സാറിൻ്റെ ഒരു പതിനായിരത്തോളം ഇപ്പോൾ ഉണ്ട്. 10,000 ഒരു ദിവസം ഒരു 250 പൈനാപ്പിൾ എടുത്തോണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും തരാം, ഓർഗാനിക് ഫുള്ളി ഓർഗാനിക് കടവെള്ളം കൊടുത്ത് ട്രേസ് എലമെൻ്റ് നിറച്ച 10,000 പൈനാപ്പിൾ കായ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ലേ. അത് അതിൽ തന്നെ കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേയിലയുടെ കൂമ്പിൻ്റെ ഹോർമോൺസാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നത്. അതായത് നമുക്ക് ഇക്കോളജിക്കലി ഒരു നോളജ് ഉണ്ട്, എല്ലാ തളിരിലകളിലും ഹോർമോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള തളിരില ഏതാണ്? തേയിലയുടെ ചണ്ടിയാണ്. ഇനി പുതിയ തേയില മേടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. തേയില ഇട്ട് വെള്ളം തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണെങ്കിൽ അത് തളിച്ചു. അങ്ങനെ നേരത്തെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, നമ്മൾ പ്രോട്ടീനെ കുറിച്ചിട്ടോ ഫാറ്റിനെ കുറിച്ചിട്ടോ പറഞ്ഞില്ല. നമുക്ക് വിധിച്ച ഭക്ഷണത്തിൽ എത്ര കാർബോഹൈഡ്രേറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര ഫാറ്റ്, അത് എന്തിൽ നിന്നൊക്കെ കിട്ടിയാലാണ് ആ പ്രൊപ്പോർഷൻ നമുക്ക്. അതായത് മനുഷ്യ ശരീരത്തിന് ഒരു ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണമെന്ന് ഇപ്പോൾ മനസ്സിലായി. ആ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുകയാണ് കരിമ്പിൻ്റെ ജ്യൂസിനകത്ത്, പേരക്കയുടെ അകത്ത്, മധുരക്കിഴങ്ങിനകത്ത്, ഏത്തക്ക, എല്ലാത്തിലും ഉണ്ട്. ഇനിയും വേറെ കാണും. ആ വിളകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് നമുക്ക് എടുത്താൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റായി. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ആ മോഡേൺ മെഡിസിൻ അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ അപ്രോപ്രിയേറ്റ് ഫാറ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഗണത്തിൽപ്പെട്ട ഫാറ്റ്, ഇൻവിസിബിൾ വാട്ടർ സോളിബിൾ ഫാറ്റ്. അത് അവക്കടയിലുണ്ട്, അതും അറിയാം ശാസ്ത്രത്തിന്. അത് മനുഷ്യൻ കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് വേണം, ആവശ്യത്തിന് ഫാറ്റ് വേണം. ഇനി പ്രോട്ടീൻ, പ്രോട്ടീനുള്ള ഫ്രൂട്ടുണ്ടോ? ഉണ്ട്. വുഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, 7% പ്രോട്ടീൻ ഉണ്ട്. ഗോജി ബെറി എന്ന് പറയുന്ന ബെറിക്ക് അത് 14% പ്രോട്ടീൻ ഉണ്ട്. 14.5 ഉണ്ട് പ്രോട്ടീൻ. പ്രോട്ടീൻ ഉണ്ട്, ഇത്ര മതി പ്രോട്ടീൻ. അതായത് മനുഷ്യ ശരീരത്തിന് വേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 60% എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്, 30% എനർജി ഫ്രം ഫാറ്റ്, 10% എനർജി ഫ്രം പ്രോട്ടീൻ. ഇതേ വേണ്ടു. ഇത് ഫ്രൂട്ടിൽ നിന്നും കൊടുക്കണം, എവിടെ നിന്നും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവന് വിധിച്ച ഭക്ഷണത്തിലേക്ക് വരിക. വിധിച്ച ഭക്ഷണത്തിലേക്ക് എത്തുമ്പോൾ സംഗതികളെല്ലാം ശരിയായി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ തടി, ഒബേസിറ്റി, പ്രമേഹം, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഇപ്പം അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റിയാണ്. ഇക്കോളജിക്കൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. എന്നിരുന്നാലും അവർ വിധിച്ച ഭക്ഷണത്തിലൂടെ അവർക്ക് സ്വാഭാവികമായുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യവും പറ്റുന്നതല്ലേ? ആണ്. ഏത് രോഗവും മാറ്റാമെന്നാണ് ഇക്കോളജി പറയുന്നത്. ഏത് രോഗവും മാറ്റാം. കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ ശരിയായ ഇൻപുട്ട് കൊടുത്താൽ, റോ മെറ്റീരിയൽ കൊടുത്താൽ, പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്താൽ ശരിയായ ഒരു ശരീരം വരില്ലേ? WBC 10 മുതൽ 14 ദിവസം വരെ, RBC 120 ദിവസം വരെ. അപ്പോൾ ഓരോ മ്യൂക്കസ് മെമ്പർ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അനുനിമിഷം? ഒരു ഒരു 5-6 മാസത്തിനുള്ളിൽ ബോഡിയിലത്തെ എല്ലാ എയർ സെൽസും ക്ലീൻ ആയി വിടും. അപ്പം അത് നന്നായിട്ട് മാറുന്ന രീതിയാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു 14 വർഷം കൊണ്ട്, അതൊരു ഗാലക്സിയുടെ റൊട്ടേഷനാണ്, ഒരു 14 വർഷം കൊണ്ട് ഈ മനുഷ്യനെ പൂർണ്ണ മനുഷ്യൻ, വേറൊരു മനുഷ്യനാക്കാൻ പറ്റും. വേറെ മെറ്റീരിയൽ ആയിരിക്കും, എൻറ്റയർലി ഡിഫറെ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നും ആയിരിക്കില്ല. 14 വർഷം എടുക്കും അത്. ആ 14 വർഷം നമുക്ക് വിധിച്ച അന്നം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല ശരീരമായിരിക്കും. ഇതിലേക്ക് ഗവേഷണം നടക്കണം, പഠനം നടക്കണം. ആധുനിക ശാസ്ത്രം അതിനെപ്പറ്റി പഠിക്കുകയും ഗവേഷണം നടത്തുകയും തെളിയിച്ച ശേഷം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം.
നമ്മൾ പറയുന്ന ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രപ്രകാരമാണ്. അതിൻ്റെ പ്രകാരം നമ്മളെല്ലാ രോഗികൾക്കും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രോഗം മാറുന്നുണ്ട്. ഒരാൾക്കെങ്കിലും ഷുഗർ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് ഒരാൾക്കെങ്കിലും രോഗം നോർമലായി, 25 വർഷം ഇൻസുലിൻ എടുത്ത ഒരു ഷുഗർ പേഷ്യൻറ്റ് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്ത് ഒരാൾക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ആധുനിക ചികിത്സാശാസ്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമോ വേണ്ടേ? തീർച്ചയായും. ഗവേഷണം നടത്തണമോ വേണ്ടേ? വേണം. സാറിന്റെ ഇനിഷ്യേഷനിൽ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വലിയ സംവിധാനത്തിൽ ഈ വക ഗവേഷണങ്ങളും അതിന്റെ റിസർച്ച് സെന്ററുമായിട്ട് എറണാകുളത്ത് തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് വരികയാണ്. ഇക്കോളജിയിൽ ഇങ്ങനെ രോഗം മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഇവാലുവേഷൻ പല ഹോസ്പിറ്റലിലേക്കും ഒരിടത്ത് വിജയിച്ചാൽ ഏറ്റവും വലിയ കാര്യം ദ മോർ ഡൈവേഴ്സ് ദ മോർ സസ്റ്റൈനബിൾ ദ മോർ നാച്ചുറൽ നാച്ചുറൽ ആവണം. ഏതായാലും ഒരു കാര്യം, രോഗം കണ്ട് നിരാശയുടെ പടുകുഴിയിലെത്തിയിരിക്കുന്ന കേരളത്തിലെ മനുഷ്യർ, തീർച്ചയായും ഒരു സംശയം, ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടായേ പറ്റൂ. അതിനൊരു ഒരു ആധുനിക ചികിത്സാശാസ്ത്ര ശാഖ തന്നെ തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു കാര്യം അല്ലേ? പ്രതീക്ഷയില്ലേ? തീർച്ചയായിട്ടും.